മൈ ജീപ് മെഗാ സെയിൽ ഫെസ്റ്റിവൽ നവംബർ 5, 6, 7 തീയതികളിൽ. ഹായ്, ഹലോ, വെൽക്കം എവരിവൺ, ആൻഡ് നൗ യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക്. Most effective virus disinfectant. That is, ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും അധികം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. And that is viral oxy. അതായത് ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പൗഡർ ഫോർമാറ്റിലാണ്. ഇത് നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കാറിലോ എവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാലും 15 days ജേംസ് ഫ്രീ ആയിരിക്കും. സോ ഈ ഒരു വൈറസ് അറ്റാക്ക് നമ്മളിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഉപയോഗിക്കൂ വൈറൽ ഓക്സി. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് സർപ്രൈസസ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇന്ന് ടീം മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടില്ലേ, ടീം ക്യാപ്റ്റൻസ് ആയി വന്നിട്ടില്ലേ എന്നൊക്കെ അറിയണ്ടേ? ഇന്ന് കുറെ സർപ്രൈസസ് ഉണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ എൻ്റെ ടീം ടു സ്റ്റാർ മാജിക്. ആ കാലയിൽ പാവാടയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ കുഞ്ഞു പിള്ളേരുടെ പാവാടയിട്ടുള്ള ഡാൻസ് ഇല്ലേ, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇടയ്ക്ക് അസീസ് ഒരു പരിപാടി കാണിച്ചായിരുന്നു. അല്ല, അസീസിന്റെ അതൊന്നും കാണണം, ഞാൻ മനഃപൂർവ്വം കാണിച്ചല്ലേ. കളിച്ചപ്പോ തളർന്ന് പിന്നെ ഒന്ന് മുട്ടി പിടിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് കളിച്ചു. അല്ലാതെ വെറുതെ കളിച്ചൊന്നുമല്ല, ഞാൻ മുട്ടി പിടിച്ചപ്പോ നീ പിടിച്ചു. ാണ് നമ്മൾ പോകാൻ പോണേ. ഈ പെർഫോമൻസ് പച്ചമാങ്ങ പച്ചമാങ്ങ, അതുകൊണ്ട് കേട്ടോ ഗ്രീൻ കളർ കോസ്റ്റ്യൂം. അപ്പൊ ഈ പച്ചമാങ്ങ സോങ്ങിന് ഒരു കിടുക്കൻ നാറ്റം.
എന്നെ വഞ്ചിച്ചല്ലേടി, ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ട് ഈ എന്ന് വന്നാ നീ മലക്കറി മേടിക്കാൻ എന്റെ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോവാൻ? എന്റെ സൗന്ദര്യം കണ്ടിട്ട് വന്നു പോയതല്ലേ? അയ്യോ, അല്ല ഇതാരാ? ഇത് ഡെമോ. ഡെമോ? ഹായ് ഡെമോ, ലവ് യു. ഡെമോണോ? എന്റെ ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഡെമോനെ ഞാൻ ആദ്യമായിട്ട് കാണും. അതെ, നിങ്ങൾ ഈ ഡെമോ ഡെമോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇളല പറഞ്ഞ ഡെമോന്ന്. അയ്യോ, ഇത് ആ മാതിരിയുള്ള ഡെമോ അല്ല. ഞാൻ ഈ കച്ചവടത്തിന് വരുമ്പോ ഞാൻ ഇവിടെ നിന്ന് ഈ കച്ചവടം ചെയ്താൽ എന്റെ ഈ മോന്ത കണ്ട ആരെങ്കിലും ഒക്കെ വരുമോ? ആരും വരില്ല. അതേസമയം ഇവളുടെ ഡാൻസും പാട്ടും, ഇവളുടെ ഈ ഡാൻസും പാട്ടും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ കൂടും, അപ്പൊ അവിടെ കച്ചവടം നടക്കും. അതാണ് എന്റെ ട്രിക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും നോക്കുമായിരുന്നു? ഇവിടെ തന്നെ ഇവള് കിടന്ന് ഡാൻസ് കളിച്ചപ്പോ എമ്മാതിരി നോട്ടം ഇവിടുത്തേക്ക് നാണങ്ങളൊക്കെ നോക്കിയത്. പോട്ടെ, എന്തായാലും കൈവിട്ട് പോയി. ഇനി നീ മിണ്ടരുത്, നിന്നെ കാണരുത്. ഇനിയിപ്പോ ഒരു കാര്യമില്ല, കെട്ടിടത്തിൽ പോടി. ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി ഇവളോട് യാതൊരു ബന്ധമില്ല. പോ. ഹലോ, ഈ വണ്ടിക്കകത്ത് പച്ചമാങ്ങ അല്ലാതെ വേറെ എന്താ ഉള്ളേ? വള 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 വളവളാന്ന് വർത്താനം പറയാനല്ലോ ചോദിച്ചാ, വണ്ടിക്കകത്ത് വേറെ എന്താ ഉള്ളേന്നാ ചോദിച്ചത്. അയ്യോ, വണ്ടിക്കകത്ത് അതാണ് പറഞ്ഞ വളയുണ്ട്, നല്ല ഒന്നാം തരം കരിവളകളൊക്കെ ഇരിപ്പുണ്ട് വണ്ടിക്കകത്ത്. എടുക്കണം, വള എടുക്കണം. ഈ ലേഡീസ് ഐറ്റംസ് നല്ല ഒന്നാം തരം കിടുക്ക് ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട്. ലിപ്സ്റ്റിക്കാ? ലിപ്സ്റ്റിക്. ചേട്ടാ ഓർമ്മ തരാം, ഞാൻ ഇപ്പൊ പൈസ തരാം. ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക്. രണ്ടു വർഷം ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം, കിട്ടിട്ടില്ലല്ലോ. ഏ ഇല്ല, തുണ്ടത്തെ തൊലി ഒളിച്ചു കളഞ്ഞിട്ടുള്ളു. അല്ല ചേട്ടാ, ഇപ്പൊ കൊറോണ കാലാണല്ലോ, ഈ മാസ്ക് ഒക്കെ ഇടണ ലിപ്സ്റ്റിക് ആരിട്ടിട്ട് ആരെ കാണിക്കാനാ? പോയിന്റ്. അത് പോയിന്റ്. അതെ, പോയിന്റ്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഈ മാസ്ക് ഇടുന്നതിന്റെ പേര് ആരും കാണത്തില്ല. അതിനുവേണ്ടി ഞാൻ തന്റെ നൂതന ആശയത്തിൽ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണം? ലിപ്സ്റ്റിക് ഇട്ടത് കാണുകയും ചെയ്യണം, മാസ്കും വെക്കണം, പോലീസ് പെറ്റി അടിക്കരുത്, അത്രല്ലേ ഉള്ളൂ. കണ്ടതാ, ധൈര്യം, നമ്മളെ എല്ലാത്തിനും ഉണ്ടെന്ന് ഇട്ട് വെക്കണ്ട. അടിപൊളിയാണ്. ഈ കൊറോണ സമയത്ത് വായിന്ന് ഇങ്ങനെ വൈറസ് വരാതിരിക്കാനല്ലേ നമ്മള് മാസ്ക് വെക്കണ്ടേ? യോ, ഈ വരുന്ന വിവരക്കേട് വെച്ച് നോക്കുമ്പോ വൈറസ് ഒക്കെ എന്ത്? അങ്ങനെയാണ് ഈ വാ കുത്തു തയ്ക്കണം, അതായത് രക്ഷയുള്ളൂ. എന്തായാലും വേണോ, നല്ല ലിപ്സ്റ്റിക് ഉണ്ട് വേണോ? ഒരെണ്ണം 15 രൂപയുള്ളൂ. കുപ്പിയോള ഉണ്ടോ? ഏ കുപ്പിയോള വള ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കുപ്പി വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അയ്യോ, അതല്ല എന്റെ കയ്യിലിടുന്ന കുപ്പിവളയില്ലേ? കുപ്പിവള എന്ത് ചോദ്യം? പിന്നെ ഞാൻ ഇതൊക്കെ വിൽക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. നല്ല കിടിലെ സെലക്ഷൻ ഉണ്ട്. ഒരു ഡസൺ എത്രയാ? ഒരു ഡസൺ 12. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ഡസൺ എത്ര വരുമെന്ന്? ഒരു ഡസൺ 12 എണ്ണം വരും. അതല്ല, ഒരു ഡസൺ ഞാൻ മേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കും. ഒരു ഡസൺ ഞാൻ എന്ത് തരണമെന്ന്? കാശി തരണം. അതല്ല, പുള്ളി പറയണത് പുള്ളി ഇപ്പൊ ഈ വള വാങ്ങാന്ന് വിചാരിക്ക, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ചേട്ടന് തരണം? എന്നാ പിന്നെ അത് ചോദിക്കണ്ടേ, ഒരു ഡസൺ വളക്ക് എത്ര രൂപ? ഒരു ഡസൺ എത്ര വന്നിട്ടല്ലേ പുള്ളി എപ്പോഴും ഇങ്ങനെ കോമഡി ഒപ്പിക്കാതാ? അല്ല, എനിക്കിതൊക്കെ കുറച്ച് നല്ല അറിയാന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞതുള്ളൂ. അത്ര ഉള്ളല്ലേ? ഇത് വേണ്ടല്ലേ? അല്ല വേണ്ട, ഒരു ഡസൺ എത്രയാ? ഞാൻ ഈ വള ഇട്ട് എങ്ങനെ ഇരിക്കും? അയ്യോ, ദോഷം പറയരുത്, നല്ല ചന്തമായിരിക്കും. ചേട്ടാ ഞാനിട്ട് അങ്ങനെ ഇരിക്കട്ടെ? നല്ല ചന്തയായിരിക്കും. കാലിടാൻ പറ്റിയ എന്താണ്? ഈ കാലിനാണോ? ഈ കാലിനിടാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു ചങ്ങലയുണ്ട്. അതാണ്, കാരണം നിന്റെ കൈയിരിപ്പ് അങ്ങനെയാണല്ലോ. അതല്ല, ഞാൻ പാദസരമാണ് ഉദ്ദേശിച്ചത്. പാദസരോ? ഭാര്യക്ക് കൊടുക്കാനാ? ആരെ ഭാര്യ? ആരുടെയെങ്കിലും ഭാര്യക്ക് കൊടുക്കാനല്ലോ. ആരുടെയെങ്കിലും ഭാര്യക്ക് അങ്ങനെ പാദസരം കൊടുത്താ ആ ഭർത്താക്കന്മാരുടെ പാദസ്പർശം എന്താ ഇവിടെ കേറും? സ്പർശം അവിടെ ഏക്കും ചെയ്തു, പിടിച്ചു കെട്ടിയിടുകയും ചെയ്തു. പൊട്ടിച്ചോണ്ടാ പുള്ളി വന്നേക്കണ പാണ്ടയിലേക്ക് നോക്കി. എനിക്ക് ചെറിയൊരു സ്വഭാവ രീതിയുണ്ട്. എന്താ? എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് ഞാൻ വള ഇട്ട് കൊടുക്കും, അതും ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടോ? ചേട്ടാ ഒന്നും നോക്കണ്ട, ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വേഗം വളയിട്ടോ. എന്റെ അമ്മോ, പോരാ ഫ്രീ പോരാ. ഇത് രണ്ടും പോരാന്നോ? ഞാനാണ് മായാവി ഉണ്ടോ പോലെ അപ്പുറം ഇപ്പുറം ഇരുത്തിക്കൊണ്ട് ഞാൻ പോയനെ. പോരാ. അയ്യോ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടികളെ കാണാൻ പോരാന്നാണോ? അതല്ല, ആർക്കും വേണമെങ്കിലും എന്റെ കൂടെ പോരാന്ന്. എനിക്ക് ആരാണെങ്കിലും മതി, ആർക്കും വേണമെങ്കിലും എന്റെ കൂടെ പോരാ. ഒരു കാര്യം ചെയ്യേ, കുട്ടി വരൂ. എന്റെ മനസ്സിന്റെ സ്നേഹമല്ലേ വാ? ദൈവമേ, അന്യ സംസ്ഥാനം. ചേട്ടനപ്പ ഇഷ്ടപ്പെട്ടത് ഈ കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഫ്രീ ആയിട്ട് വളയിട്ട് സാരി കൊടുക്കാൻ പോലും അറിയില്ല. ഇപ്പൊ ഫ്രണ്ടിലേക്ക് ഇടുന്ന സാധനം ബാക്കി നിർത്തി. അല്ല, ഞാൻ എന്താ പേരെന്താ? ഏതെങ്കിലും ഉത്സവ പറമ്പ് വെച്ച് നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വള മേടിക്കാൻ വന്നിട്ടുണ്ടോ? വന്നിരിക്കാം. വന്നിരിക്കല്ലേ, അതാണ് എവിടെ നല്ല കണ്ടുപരിച്ച. എന്തായാലും ആ കൈയൊന്ന് നീട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ വളയിട്ട് കൊടുക്കാറില്ലേ? ഫ്രീ ആയിട്ട് വളയിട്ട്. അത് ഫ്രീ ആയി കുപ്പികൾ ഇഷ്ടം. ഐശ്വര്യമുള്ള കൈ അല്ലേ വളയിടാൻ പറ്റിയ? വെളുത്ത കയ്യിൽ കറുത്ത വള കിളുകിളാന്ന് പറഞ്ഞു.
എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വളയിട്ട് കൊടുക്കില്ലേ കൊച്ചിനെ? ഇത് കാണാതിരിക്കാൻ അവൻ പറഞ്ഞ കണ്ണടയ്ക്കാൻ. അതല്ല, വേറൊരു കേസുണ്ട്. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷൻ ഇതല്ലായിരുന്നു. എന്റെ അറിയാതെ കൊച്ചിന്റെ കൈ തൊട്ടപ്പോ അങ്ങ് ഒരു എക്സ്പ്രഷൻ വന്നു പോയതാണ്. എന്തായാലും കൊഞ്ഞ മോളെ താങ്ക്സ്. അടി കിട്ടിയിട്ട് താങ്ക്സ്. അത് വേറൊന്നുമല്ല, എന്റെ കയ്യിലാണെങ്കിൽ 5 paisa ഇല്ല. കൊറോണ സമയത്ത് കച്ചവടമൊന്നും ഇല്ലല്ലോ. അപ്പൊ പണ്ട് എന്റെ അണപ്പല്ലൊന്ന് സ്വർണം കിട്ടിച്ചായിരുന്നു. അത് എടുക്കാൻ പോലും ഉണ്ട് പൈസ ഇല്ലായിരുന്നു. ഒറ്റ അടിക്കല്ലേ ആ കൊച്ചു അത് തെറിപ്പിച്ച് കളഞ്ഞത്. അപ്പൊ ഇത് വിറ്റ് നമ്മളെ കച്ചവടം നടക്കുമല്ലേ. ഇപ്പോഴത്തെ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വീണ്ടും കാണാം. എന്തെങ്കിലും വളയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓടി വരാം. ഈ കയ്യില് വളയിട്ടോടൊക്കെ നിർത്തണം കേട്ടോ. അയ്യോ, നോക്കാം നോക്കാം നോക്കാം. അപ്പുറത്തെ പല്ലിനോടെ രണ്ടുപേരുടെ ഡാൻസ് വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഒരു പശു അകിട് പോലും എടുക്കാതെ വന്നേക്കും. അത് പശു അല്ലടാ, കാളയാടാ. എന്തായാലും എന്തോന്ന് എടുക്കാതെ വന്നു. കഴിഞ്ഞ കുറെ എപ്പിസോഡ്സ് ആയിട്ട് നമ്മളിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഡയന ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു അല്ലേ പെർഫോമിംഗ്. ശശു, ഈ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്തായിരുന്നു ആ സ്റ്റെപ്പ്? ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഒരു ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്. നല്ല എക്സ്പ്രഷൻ, നല്ല രസം. ഏറ്റവും അവസാനം കൊല്ലസുതിയും കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു സാധനം, കൊല്ലസുതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് കടല തിന്നുമ്പം ലാസ്റ്റ് ഊരണം അങ്ങനെ അങ്ങനെ കുലുക്കുമ്പോ കിട്ടും. അത് വായിലേക്ക് കിട്ടുമ്പോ കല്ലായി പോയി. ആ ഒരു ഫീലായിരുന്നു സുതിയും കൂടെ ആട്ടിപ്പൊളി. ശശാങ്ക് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ മൈക്കിൾ ജാക്സൺ ആണ്. പക്ഷെ എനിക്കിപ്പോ കാണാൻ കറക്റ്റ് പാട്ടിന്റെ ലിപ്പ് എനിക്ക് കറക്റ്റ് ആ തോന്നി. അല്ല, ഇത് ഏത് സിനിമയിലെ പാട്ടാണല്ലേ? വെള്ളിത്തിര. വേറെ സംഭവം, ഇന്നലെ സാധിക ചാർമാജിക് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കോഴീനെ മേടിക്കാൻ പോയിട്ട് കിടുക്ക 4 തൂവലും കൊണ്ട് കമ്മലുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നല്ല തൂവലുള്ള കോഴിയായിരുന്നു. അതെ, ഡ്രസ് ചെയ്യണ്ടെന്ന് ചേട്ടാ. വേണ്ട, ഡ്രസ് ചെയ്യണ്ട, ഞാൻ വീട്ടിൽ കൊണ്ട് ഡ്രസ് ചെയ്തോളാം. കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ ട്യൂഷൻ ആപ്പ് ആയിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് 5th മുതൽ 12th വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷൻ ആപ്പ് ആണ്. അത് മാത്രമല്ല, ഒരു ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും കുട്ടികളിലേക്ക് കംപ്ലീറ്റ് സിലബസ് എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ പഠിക്കാനും വളരെയധികം ഈസിയാണ്. ഓരോ ചാപ്റ്റർ വൈസ് സ്റ്റേറ്റ് സിലബസിലുള്ള ഓരോ സ്റ്റുഡൻസിനും 5th മുതൽ 12th വരെയുള്ളവർക്ക് സിലബസ് അടിസ്ഥാനത്തിൽ ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ, വളരെ ഫീസ് കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓൺലൈൻ ട്യൂഷൻസും ബാക്കിയുള്ള ട്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ. 90+ മൈ ട്യൂഷൻ ആപ്പ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ പച്ചമങ്ങ പച്ചമങ്ങ വെച്ചിട്ടുള്ള ഒരു സോങ്ങിനുള്ള എനാക്ട് ആയിരുന്നു ഇവിടെ ഇവർ രണ്ടുപേരും ചെയ്തത്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് മധുരണ്ണനെ തപ്പി നമ്മളിങ്ങനെ നടപ്പോട് നടപ്പായിരുന്നു ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോ അല്ലേ? അപ്പൊ ഇതുപോലെ തന്നെ മധുരണ്ണൻ വിശേഷങ്ങളെ കുറച്ച് ചോദിക്കാനുണ്ടായിരിക്കും. മധുരണ്ണൻ അനോ, തിരുവനന്തപുരത്തെ ഫേമസ് മാങ്ങകളെ പറ്റിയൊക്കെ പറയൂ. കോട്ടുകോണം, മൈലാപ്പു, പിന്നെ വെള്ളപ്പച്ചി, പിന്നെ പ്രീമിയർ പത്മിനി. എന്നോട് വിയൂരിന്ന്, വിയൂരല്ല പ്രിയൂര്, 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 വിയൂര് സെൻട്രൽ ജയില. വീടിന്റെ അടുത്ത് മൽഗോവ, പിന്നെ കണ്ണിമാങ്ങ, കിളിച്ചുണ്ടൻ മാമ്പഴം, മത്താപ്പു. അത് ദീപാവലിക്ക്. എന്നടുത്ത് കമ്പത്തിരി പറഞ്ഞു. പുളിപ്പച്ചി. ഞാൻ കറി പറയാൻ.
അല്ല കർപ്പൂരം അല്ലേ, കർപ്പൂരവള്ളി. ആ പിന്നെ വരിക്ക, ശരി അങ്ങനെ ഇതുപോലെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിക്കും മേലെയായിട്ടുള്ള വിവിധ തരം മാങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ, ബാക്കി ഇനി അവർക്ക് വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ വീട്ടില് അപ്പച്ചന് ഭയങ്കര സംഭവം കേട്ടോ, ബിസിനസ്സുകാരനും ഭയങ്കര ക്യാഷ് ടീമാ. അമ്മച്ചിക്ക് നേരെ കയറി മാത്രേ കയറി മാങ്ങ പറിച്ചിട്ട് ഇറങ്ങി വരാൻ പാകത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തു. ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഈ സെറ്റപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഇവർക്കുള്ള ഗിഫ്റ്റ് ആണ്. അതായത് ഈ ഒരു പാട്ടിൽ ശരിക്കും നമ്മുടെ തത്തയും അതുപോലെ തന്നെ സ്റ്റൈൽ രാജനും ആണല്ലോ. അപ്പൊ തത്തയും സ്റ്റൈൽ രാജനും കൂടെ ഈ മാങ്ങയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ സ്റ്റൈൽ രാജൻ എനിക്കൊരു മാങ്ങരോ മാങ്ങരോ ചോദിക്കുമ്പോ ലാസ്റ്റ് ഈ കാട്ടിൽ നിന്നിട്ട് അതായത് നമ്മുടെ തത്ത ഒരു മാങ്ങ കൊടുക്കുകയാണ്. ഈ മാങ്ങ വാങ്ങിയതും ഇവർ നേരെ ഈ കാട്ടിൽ നിന്ന് നേരെ പോണത് ഒരു എന്താ പറയാ തീരത്തേക്കാണ്, കടൽ തീരത്തേക്കാണ്. എങ്ങനെയാണ് പെട്ടെന്ന് കാട് കടൽ തീരമായിട്ട് മാറണേ? നോട്ടം കണ്ടു കഴിഞ്ഞാ ഇപ്പൊ അങ്ങ് പറയൂന്ന കൊതി കാരണം വായിലെ വെള്ളം വന്നു, അങ്ങനെ അവിടെ വെള്ളമായി മാറി. ആവാലോ, ആവാം, വേണമെങ്കിൽ ശരി. ഓക്കെ, നമ്മുടെ തത്ത കൊടുത്തത് മാൽഗോവ മാമ്പഴമായിരുന്നു. അപ്പൊ നേരെ ഒരു ഗോവയിലെത്തിയില്ലേ? തിരിച്ചു പോകൂ, ഒന്നു പോകൂ കോമലാളേ, ചപല നിമോഹം വ്യാമോഹം. തിരിച്ചു പോകൂ, ഒന്നു പോകൂ കോമലാളേ, ചപല നിമോഹം വ്യാമോഹം. ഞാന് വളരെ കാലം എത്തി ആസ്വദിച്ചു വന്നതാണ്. എന്നെ ഇൻസൾട്ട് ചെയ്ത ഇതിനപ്പുറത്ത് ഞങ്ങള് തയ്ക്കുന്നുണ്ട്. എന്നെ ഇൻസൾട്ട് ഞങ്ങള് തയ്ക്കുന്നുണ്ട്. ഇനി ഇതിനും നിലവാരം കുറച്ച് കുറേ കേട്ടിട്ട് ഒരുമിച്ചൊക്കെ പോവാളിലെ ക്രിയേറ്റിവിറ്റി കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള അസൂയാണത്. ഞാൻ ഇനിയും ചോദിക്കും, ഇപ്പഴല്ല അടുത്ത എപ്പിസോഡില്. സോ താങ്ക് യു. കേരളത്തിലെ നമ്പർ വൺ ഡിജിറ്റൽ ട്യൂഷൻ ആപ്പായിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് 5th മുതൽ 12th വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷൻ ആപ്പാണ്. അത് മാത്രമല്ല, ഒരു ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും കുട്ടികളിലേക്ക് കംപ്ലീറ്റ് സിലബസ് എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ പഠിക്കാനും വളരെയധികം ഈസിയാണ്. ഓരോ ചാപ്റ്റർ വൈസ് സ്റ്റേറ്റ് സിലബസിലുള്ള ഓരോ സ്റ്റുഡൻസിനും 5th മുതൽ 12th വരെയുള്ളവർക്ക് സിലബസ് അടിസ്ഥാനത്തിൽ ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ വളരെ ഫീസ് കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഓൺലൈൻ ട്യൂഷൻസും ബാക്കിയുള്ള ട്യൂഷൻസ് വെച്ച് നോക്കുമ്പോൾ 90+ മൈ ട്യൂഷൻ ആപ്പ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ ഫ്രം സ്റ്റാർ മാജിക് കോ പവർഡ് ബൈ ഈസ്റ്റേൺ യമഹ ഫെസ്റ്റീവ് ബൊനാൻസ ആൻഡ് ജോയ് ആലുക്കാസ്. ഗുഡ് നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ 12th വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.